ഹലോ ഗൈസ്, അപ്പം ഞാൻ ഈ അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടായി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വണ്ടി കിട്ടിയ ദിവസമല്ല, നമ്മളൊന്ന് അമ്പലത്തിലൊക്കെ പോയി വണ്ടിയൊക്കെ ഒന്ന് പൂജിക്കാന്ന് വിചാരിച്ചു. ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസങ്ങൾ. അപ്പം ഞങ്ങൾ ഇന്ന് ജീവിതത്തിൽ നല്ലൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലാതൊന്നും നടക്കത്തില്ലല്ലോ, നാം ബാധി ദൈവം ബാധി എന്നാണല്ലോ. അപ്പം ഞാൻ അമ്പലത്തിലൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഞാനും അമ്മയും പാത്തൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളൊരു ആറരയ്ക്കപ്പോഴത്തെത്തി, അങ്ങനെ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അമ്പലത്തിനെയും പൂജിക്കാൻ വേണ്ടി അവിടെ വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ വണ്ടി പൂജിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാക്കനാട് തൃക്കാക്കരയുള്ള അമ്പലമാണ് കേട്ടോ, ദേവീക്ഷേത്രമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെയാണെങ്കിൽ ഉത്സവം രണ്ട് ദിവസം കഴിയുമ്പോൾ ഉത്സവം തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ കയറി ചെന്നു, ചെന്ന് വഴിപാടും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ട് പൂജ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം നമ്മളതിനെ പറ്റിയുള്ള റെസിപ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം നമുക്ക് കുറേ നാളും കൊണ്ടേ ആഗ്രഹിച്ച് നമുക്കൊരു കാര്യം, നമുക്ക് ദൈവത്തോട് കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും അത് വലിയൊരു ആഗ്രഹമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഞാനങ്ങനെ നമുക്കൊരു ആഗ്രഹം, ദൈവം നമ്മൾ ആഗ്രഹിച്ച ആ കാര്യങ്ങൾ നമുക്ക് തരുമ്പോൾ നമുക്ക് ദൈവത്തിനോടൊരു നന്ദി പറച്ചിൽ ഉണ്ടാവണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഗണപതിക്ക് വെറ്റേം പോയിലെയൊക്കെ വെച്ച് ഒരു തേങ്ങയൊക്കെ അവിടെ അടിക്കാമെന്ന് വിചാരിച്ചു, കാരണം നമ്മുടെ വിഘ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി. അങ്ങനെ അമ്മയാണെന്നുണ്ടെങ്കിൽ തലയ്ക്കൊഴിഞ്ഞ് തേങ്ങയൊക്കെ അടിച്ചു. അതിനുശേഷം അതിനടുത്ത് തന്നെ നമ്മുടെ കാവുണ്ട് കേട്ടോ, അവിടെ കാവിൽ കുറച്ച് നേരം പ്രാർത്ഥിച്ച് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ അവിടെ വന്ന് കുറേ നേരം പ്രാർത്ഥന പ്രസാദമൊക്കെ കിട്ടി. അതിനുശേഷം ഞങ്ങളോട് പറഞ്ഞു വണ്ടി അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയിട്ട് ഇപ്പം പൂജിക്കാൻ വേണ്ടി ആൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടി നേരെ അതിൻ്റെ ഫ്രണ്ടിൽ, അമ്പലത്തിന് നേരെ ഫ്രണ്ടിൽ തന്നെ വണ്ടി ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ അവിടെ കൊണ്ടിടാൻ കൊണ്ടിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. കാരണം സ്പെഷ്യലായിട്ടുള്ള പൂജയാണല്ലോ, അപ്പോൾ അതിനുവേണ്ടി ഒരു കുറച്ച് സമയം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. ശേഷം തീ ആണെങ്കിൽ അവിടെ നിന്നൊരു ചേട്ടൻ വന്നിട്ട് തീയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. പിന്നെ അവിടെ പോയി നല്ല അവർ പ്രസാദം ആ വഴിപാടും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്തു. അതിനുശേഷം വണ്ടി പൂജിക്കാൻ വേണ്ടി ആ ചേട്ടൻ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ തിരുമേനി കേട്ടോ, കണ്ട അമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അമ്മയ്ക്ക് ഇനി പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുക്കണം, പോയി പഠിക്കണം, കുറേ കാര്യങ്ങളുണ്ട്. പാത്തൂരി മാത്രമേ ഇപ്പോൾ വണ്ടി ഓടിക്കാൻ അറിയൂ, ഞാൻ പഠിക്കണം, അമ്മ പഠിക്കണം, അങ്ങനെ ലൈസൻസ് ഒക്കെ എടുക്കണം, അങ്ങനെ കുറേ കുറേ ആഗ്രഹങ്ങളുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ തിരുമേനി വന്നു. അങ്ങനെ മേൽശാന്തി വന്നിട്ട് ഞാൻ നമ്മളെ വണ്ടി പൂജിക്കുകയാണ്. അപ്പം പൂജിച്ചൊക്കെ കഴിഞ്ഞിട്ട് നാരങ്ങ വെക്കണം, കാരണം ഷോറൂമിൽ നിന്ന് ഇപ്പോൾ പുതിയതായിട്ട് ഇറക്കിയതായത് കൊണ്ട് നമുക്ക് ഷോറൂമിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. നാരങ്ങയൊക്കെ വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇനി അവിടെ അവർ സമ്മതിക്കുമോ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വണ്ടി ഇറക്കിക്കൊണ്ട് വന്നപ്പോൾ ചെയ്തു. ഞാൻ അമ്പലത്തിൽ പോയിട്ട് പൂജിക്കാൻ നേരത്ത് നാരങ്ങയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ തന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ മേൽശാന്തി വന്നിട്ട് വണ്ടിയൊക്കെ നല്ല രീതിയിൽ പൂജിച്ചു, അമ്മയും പാത്തൊക്കെയുണ്ട്. അങ്ങനെ കുറച്ച് നല്ല രീതിയിൽ പുള്ളിക്കാരൻ പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ തേങ്ങയൊക്കെ അവിടെ ഉടച്ചു. അതിനുശേഷം കീ മേടിച്ചു, പാത്തുമാണ്. കാരണം ക്യാമറയും വണ്ടി ഓടിക്കേണ്ടത് എനിക്കറിയില്ല, അപ്പം ഇനി പഠിച്ചിരുന്നുള്ളൂ. അപ്പം ക്യാമറ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ പാത്തൂരിലാണ് പൂജിച്ച് താക്കോൽ കൊടുത്തത്. അങ്ങനെ പാത്തു തേണ്ടതാ വണ്ടി എടുക്കാൻ പോവാണ്. അപ്പോഴത്തേക്ക് ദേവിയുടെ മുമ്പിൽ വെച്ച് തന്നെ പൂജ നമുക്ക് കിട്ടി. അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. കണ്ട ചേട്ടൻ വന്നിട്ട് നാരങ്ങയൊക്കെ വണ്ടിയുടെ ബൈക്കിലും ഫ്രണ്ടിലും വെച്ചു. അങ്ങനെ വണ്ടി എടുക്കുകയാണ്. ദേവി എല്ലാ അനുഗ്രഹങ്ങളും തരണം, കാരണം ഈ വണ്ടി കൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്നതല്ലേ, അപ്പം ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവണം അല്ലേ. അങ്ങനെ പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ ദൈവം മുമ്പിൽ വെച്ച് തന്നെ വണ്ടിയൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ടു. അതിനുശേഷം അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് അവിടെ അമ്പലത്തിൽ ഞാൻ ഇത് ഉത്സവം തുടങ്ങുവാണ്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വഴിപാട് കൗണ്ടർ പോലെയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പറ്റുന്ന മാസത്തിൽ എന്താണല്ലോ ഒരു തവണയെങ്കിലും, അമ്മയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണയൊക്കെ പോവും, പറ്റുന്ന സമയത്തെല്ലാം അമ്മ പോവും, ഞങ്ങളും പോവും. ഞായറാഴ്ചയൊക്കെ സമയം കിട്ടുമ്പോൾ ഞങ്ങൾ പോവാറുണ്ട്. അപ്പം അവിടെയൊക്കെ പോയി അന്നദാനവും കാര്യങ്ങളും പിന്നെ പരിപാടി എന്തൊക്കെയോ കലാപരിപാടികളൊക്കെ ഉണ്ട്, അതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾ ചോദിച്ച് സംസാരിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്.
അപ്പം ഇനിയും വണ്ടി എടുത്തതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം എന്താണ് മൈൻഡിലുള്ളത് എന്നൊക്കെ ഞാൻ അമ്മയോട് പാത്തിനോട് ചോദിക്കുകയാണ്. അപ്പം അവരെന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്തായാലും ഹാപ്പിയാണ്. അപ്പം അവരുടെ വാക്കുകൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്നത്തെ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. വളരെ നാളായിട്ട് ഒരു സൈനിക്ക് ഇറങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് അമ്മയുടെ നാമത്തിൽ അത് വാങ്ങിക്കാൻ സഹായിച്ചു. അപ്പോൾ അമ്മയുടെ മുമ്പിൽ തന്നെ വന്ന് അത് ഉദ്ഘാടനം ചെയ്തും അത് താക്കോല് പ്രാർത്ഥിച്ച് വാങ്ങിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് ചെയ്തു. അതിൻ്റെ എൻ്റെ പേരിലല്ല, എൻ്റെ അമ്മന് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഞാൻ മുന്നിൽ നിൽക്കണമല്ലോ, അമ്മയല്ലേ. നിർത്തു, നമസ്കാരം. ഇനി അടുത്ത പാത്തു. കൊറേ നാൾ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നല്ലോ, ഒരു വണ്ടി എടുക്കണം, വണ്ടി എടുക്കണം. അപ്പൊ അങ്ങനെ ആ ഒരു ഡ്രീം ഇന്ന് നമ്മൾ സക്സസ് ആയി. ഹാപ്പി ടുഡേ. ഓക്കേ. അപ്പോൾ അവർ പറയുന്ന പോലെ തന്നെ ഞാൻ നമ്മുടെ ഓരോരോ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ അത് വലിയൊരു ഇരട്ടി സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ക്ഷീണിച്ച് എന്നാൽ പിന്നെ നമുക്കൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എപ്പോഴും പോകുന്നൊരു സ്പോട്ടാണ് നമ്മുടെ വാഴക്കാലെന്ന് നമ്മുടെ എന്താ എടപ്പിളിലോ അല്ല കാക്കനാട് പോകുന്ന വഴിക്ക് തന്നെ ഒരു തട്ടുകടയുണ്ട്. കുറച്ച് ചായയും നല്ല കടിയൊക്കെ ഉണ്ട്, നല്ല വെറൈറ്റി കടികളൊക്കെ അവിടെ കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ വിചാരിച്ചു, ഞാനും അമ്മയൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളൊരു ചായ ഒരു കാലിച്ചായ മാത്രമേ കുടിച്ചുള്ളൂ, കാരണം കഴിക്കാൻ കുറേ അവിടെ കടിയൊക്കെ ഉണ്ടായിരുന്നു പലതരം. പക്ഷേ ഞങ്ങൾ ഓർത്തും എന്തായാലും ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചായിരുന്നു, അപ്പം പിന്നെ വെറുതെ ഇനിയും വിശക്കുന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ ചായ മാത്രം കുടിച്ചു. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ, അതൊക്കെ നിങ്ങളും കൂടെ കാണാൻ വിചാരിച്ചു. പിന്നെന്താണ് വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങളൊക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത്.